ബ്ലോഗിലേക്ക് ഒരു PDF അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി ഗൂഗിൾ ലോഡ് ചെയ്ത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലെത്തുക. ഞാൻ ഓൾറെഡി ഒരു PDF ഇവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വിൻഡോയിൽ നമ്മൾ സെയിം പ്രൊസീജിയറിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി ഗൂഗിൾ ലോഡ് ചെയ്ത് അതും ഡെസ്ക്ടോപ്പ് മോഡിൽ ഇടണം. അവിടെ നമുക്ക് നമ്മുടെ ബ്ലോഗ് ഓപ്പൺ ആക്കിയിടാം. അടുത്ത വിൻഡോ ഗൂഗിൾ ആപ്സിൽ നിന്ന് ഗൂഗിൾ ബ്ലോഗർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുന്നു. ഇനി ന്യൂ പോസ്റ്റ്, താഴെ കാണുന്ന പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പം ന്യൂ പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ വന്ന് കിടക്കും. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ച ലിങ്ക്, ഗൂഗിൾ ഡ്രൈവിനെ ലിങ്ക് എടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള PDFൽ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം PDF ലോഡായി. ഇനി PDFന് മുകളിലായി ഒരു 3 ഡോട്ട്, അതിൽ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പം ഡൺ കൊടുക്കുക. അവിടെ കാണുന്ന ഡയലോഗ് ബോക്സിൽ ഡൺ കൊടുക്കുക. വീണ്ടും ആ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പണിന് ന്യൂ വിൻഡോ കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ട് ഓപ്പണായി വരുന്ന വിൻഡോയും ഡെസ്ക്ടോപ്പ് മോഡിലിടുക. അതിനുശേഷം PDF ഓപ്പണായി വരുന്നു, അവൻ എത്തി. വീണ്ടും മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അത് എംബഡഡ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു HTML ലിങ്ക് നമുക്ക് കാണാം, ഒരു HTML ടാഗ് നമുക്ക് കാണാം. അത് കോപ്പി കൊടുക്കുക, അല്ലെങ്കിൽ സെലക്ട് ഓൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ബ്ലോഗ് ഓപ്പൺ ആക്കി വെച്ചിരുന്ന ന്യൂ പോസ്റ്റിൽ കൊണ്ടുപോയി അത് പേസ്റ്റ് ചെയ്യുക. ആ HTML ടാഗ്. അതിനുശേഷം നമുക്ക് ഹെഡിങ്ങോ അതുപോലെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓർഗാനിക് കെമിസ്ട്രി. അതിനുശേഷം ഞാനത് പബ്ലിഷ് ചെയ്യുന്നു. നമുക്കിനി വ്യൂ ബ്ലോഗിൽ പോയി നോക്കാം അത് PDF ആയി പബ്ലിഷ് ആയോ ഇല്ലയോ എന്ന്. താഴെയായിട്ട് വ്യൂ ബ്ലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ വെനസ്ഡേ April 7 ഇതാ PDF ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു നോട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ആ PDF ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും.